ഹലോ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഇന്ന് എൻ്റെ സ്കൂളിലത്തെ പാട്ടാണ് പാടാൻ പോകുന്നത്. ഡേഡി ഫിംഗൾ ഡേഡി ഫിംഗൾ വേറ യു കറായ കറായ ഔ ഡു യു ഡു മമ്മി ഫിംഗൾ മമ്മി ഫിംഗൾ റായു കറായ കറായ ഔ ഡു യു ഡു സിസ്റ്റർ ഫിംഗൾ റായു കറായ കറായ ഔ ഡു യു ഡു ബേബി ഫിംഗൾ ബേബി ഫിംഗൾ റായു കറായ കറായ ഔ ഡു യു ഡു ആരോഗ്യ അസ്സലാമു അലൈക്കും. എന്താ ലൈക്ക് ചെയ്യാം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോക്ക് കമൻറ്റും ചെയ്യണം. താങ്ക് യു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയ ഐഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മളെ വയനാട്ടിലെ ഓരോ ദുരിതങ്ങളും ഓരോ മരണ വാർത്തകളും എല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സങ്കടം തോന്നാറുണ്ടല്ലേ. എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള മൂടൊന്നുമില്ലേ. അപ്പോൾ നമ്മളെ നാട് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിന് അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്താണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴൻ്റെ ഞങ്ങളെ ചമ്രവട്ടം പാലം കർമ്മ റോഡ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ. വല്ലഹന്തിൻ്റെ വെള്ളമൊക്കെ കുറവുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുണ്ട് ഒരു അമ്പലം കേട്ടോ. അമ്പലത്തിലൊക്കെ വെള്ളം കയറിയിട്ട് പകുതിയോളം മുട്ടിൽ മൂടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും തൊട്ട് പഠിച്ചും കാക്കട്ടെ എന്ന് ഇതുവരെ ചെയ്യാം നമുക്ക്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും വലിയ സന്തോഷവും വലിയ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എന്നാൽ ഒരു വീഡിയോ ഇട്ടത് എടുക്കേണ്ടതാണ്. നല്ല വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ കരുതും. പിന്നെ ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വീഡിയോ അല്ലേ. പിന്നെ നമ്മളിപ്പോൾ ഒരാൾ വീഡിയോ ഇടാതെ ഇന്നിട്ടോ അല്ലെങ്കിൽ വേറുള്ളവർ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നും അല്ല കേട്ടോ. പഠിച്ചു വിചാരിച്ച പോലെ തന്നെ ഓരോ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് മറ്റുള്ളവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതാ നമുക്കിന്ന് രാവിലെ പുട്ടും പിന്നെ കോഴി പാർസിൻ്റെ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിന്നൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടേ. നമ്മളെ ബീട്രൂട്ടും കാരറ്റും പിന്നെ എന്താ പറയുക, കേബേജും കൂടിയിട്ട് മൂന്നും കൂടിയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിട്ടോ, അല്ലെങ്കിൽ ഒരു മെഴുക്ക് പേരി ഉണ്ടാക്കിയെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്നും ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല, നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കൾസൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ട്, ചിലർക്ക് കേബേജ് പറ്റില്ല, ചിലർക്ക് ബീട്രൂട്ട് പറ്റില്ല, ചിലർക്ക് കാരറ്റ് പറ്റില്ല. അപ്പോൾ ഇത് മൂന്നും കൂടി ആകുമ്പോൾ എല്ലാം കൂടിയിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ മുറിച്ച് വെച്ചതിന് ശേഷം ഞാനിത് ഈ നായലെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ അയില എന്ന് പറയും, ചിലർ അയില എന്ന് പറയും കേട്ടോ. നമുക്ക് അയിലയെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയിലേനൊക്കെ മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അയില കറി വെക്കണം, പിന്നെ അയില വറുക്കും വേണച്ചിട്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ നല്ല വിലയായ കാരണം നല്ലോണം തോന മീനൊന്നുമില്ല കേട്ടോ. കുറച്ച് അത്യാവശ്യത്തിനുള്ള മീനൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചോറും കറിയും പിന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് അതൊക്കെ വേണമല്ലോ അല്ലേ. അപ്പോൾ അത് ഞാൻ ഉപ്പേരിക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എന്താണ് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചിട്ടോ നമുക്കതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കടുകൊക്കെ നല്ല ഓണം പൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ പേടിയൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നമ്മളൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂടി വെച്ചാൽ മതി എന്ന് കേട്ടോ. അപ്പോൾ താങ്ക് യു ചേച്ചി. നമുക്ക് ഇങ്ങനെ കടുകൊക്കെ നല്ലോണം പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും പിന്നെ ഒരു രണ്ട് പച്ചമുളക് കൊടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കളർഫുള്ളായിട്ടുള്ള നമ്മുടെ കേബേജും കാരറ്റും ബീട്രൂട്ടും ഒന്നും ആകുള്ളത് നമുക്ക് കണ്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ലോണം ഒന്ന് ഈ വെളിച്ചെണ്ണയിലൊക്കെ കണ്ട് വേവിച്ചിട്ട് എടുത്താണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചെറുകിട കേട്ടോ. അപ്പോൾ ഇവിടെ തേങ്ങ ചെറുകിട്ട് ആർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും ചെറുകിട്ടിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ എന്തുപ്പേരിക്കും തേങ്ങ ഒക്കെ ചെറുക്കണത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ എന്താ വെച്ചിട്ടുണ്ട്, എനിക്കിപ്പോൾ പറ്റണില്ല, നെഞ്ഞ് നീറ്റല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിത് ഉപ്പേരിയൊക്കെ ഒന്ന് വെച്ചെടുക്കാം. ഞാനിതാ ഉപ്പേരിയൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പിടിക്കറി വേപ്പിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുക. പിന്നെ എല്ലായിടത്തും നല്ലോണം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ആയിരുന്നു അല്ലേ. ഇപ്പോൾ കുറവുണ്ടാവും, നമ്മളെ നാട്ടിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളക്കെട്ടൊക്കെ കണ്ടിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും മാറി നിൽക്കണ്ട.
എപ്പോഴാ എന്താ സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പേടിയാണ്, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്കിന്ന് അതിലെ കറി വെക്കാമെന്ന് കരുതിയിട്ടേ ഞാനിതാ ചട്ടി വെച്ചിട്ടു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം അതിലേക്ക് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ കണ്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് കറി മാത്രമായിട്ടുള്ള വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണ കണ്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എല്ലാം കൂടിയിട്ടാണ് വീഡിയോ ഇടുന്നതാണേ. അപ്പോൾ അതിനുശേഷം അതിലേക്ക് ഞാനിത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് ഇളക്കി മൂടി വെക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അപ്പുറത്തെ അടുപ്പത്തിൽ ഞാനിത് നമ്മുടെ ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തൊട്ടുനോക്കിയപ്പോൾ അറിയാതെ കൈയൊന്ന് പൊള്ളിയിട്ട് അപ്പോൾ പെട്ടെന്ന് വലിച്ചതാണ്. പിന്നെ അത് അതിലേക്ക് നമുക്കിത് ആവശ്യത്തിനുള്ള കറിക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കണ്ടിട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയില്ലേ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ കറി വെക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പുക ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫോണിൽ ഒരു ക്ലിയറായി തോന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടില്ലേ ആ കണ്ട് പുക മൂടിയ അവസ്ഥയായിട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നും. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. പിന്നെ അതാ നമുക്ക് കുറച്ച് പുളിവെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ആവശ്യത്തിനുള്ള പുളിയും ആവശ്യത്തിനുള്ള എരിവും ആവശ്യത്തിനുള്ള ഉപ്പുണ്ടെങ്കിൽ നമ്മളെ കറി അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെ കറിയിൽ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കറി നന്നായിട്ടുണ്ട്. തിളച്ച് വരാൻ വേണ്ടി വെച്ചു വിട്ടു. അതിനുശേഷം അതിലേക്ക് അയിലങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പോൾ നമ്മൾ അയില മീനാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്കിങ്ങനെ മുളക് കറീൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ ചെറിയ അരച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങാക്കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇവിടെ മുളക് കറിയാണ് ഇഷ്ടം. അപ്പോൾ കാരണം ഞാൻ ഇങ്ങനെ മുളക് കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ അയിലൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ടും തേങ്ങ അരച്ചിട്ടൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ മുന്നോട്ടുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എന്താ പറയുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിതാ കുറച്ച് അയില മീൻ ഉണ്ടായിരുന്നു, മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അയില മീൻ പൊരിച്ചതും മുക്കപ്പാടിയായപ്പോൾ ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം റെഡിയാക്കിയതിന് വെച്ച ശേഷം ഞാനിതാ കുളിക്കാനൊക്കെ പോയിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് കുറ്റൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നല്ല ചിക്കൻ ബിരിയാണിയും അച്ചാറും കച്ചമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാനൊരു ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ രാത്രിയായിട്ടൊക്കെ കഴിച്ചത്. അതിനുശേഷം ഞാൻ നമ്മളെ മൾബറി അത്തിമ പോയിട്ട് ഒരു 3-4 മൾബറിയൊക്കെ ഉണ്ട് പൊട്ടിച്ചെടുത്തു. അപ്പോൾ അതൊന്നും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു. അസ്സലാമു അലൈക്കും.